ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ യുവർ എ കെ ഫിസിക്സ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നാളെയാണ് എക്സാമിനേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നോയമ്പ് കാലമാണ് അല്ലേ. സോ നോയമ്പ് നോറ്റുള്ള ആദ്യ എക്സാമാണ് ഫിസിക്സ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥനയോട് കൂടി എക്സാം ഒക്കെ എഴുതുക, നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. നാളെ നിങ്ങൾ എക്സാമിനേഷനിൽ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാനിപ്പോൾ ചെയ്തുതരാം. ലെൻസുമായി ബന്ധപ്പെട്ട ഇമേജ് ഫോർമേഷൻ്റെ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എല്ലാവരും ഒന്ന് വായിച്ചേ. ഇത്തരം എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചോ, അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം കേട്ടോണ്ടിരിക്കുക, സംഭവം ഒത്തിരി ഉള്ളൂ. ഇത്തരം പ്രോബ്ലം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ മസ്റ്റായിട്ടും ആ ലെൻസ് ഏതാണ്, ഇനി മിററിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ആ മിറർ ഏതാണ് കൃത്യമായിട്ട് വരച്ചു വെക്കണം. ശേഷം ആ ലെൻസ്, ഇവിടെ ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. സോ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, ഒരു കോൺവെക്സ് ലെൻസ് മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. കോൺവെക്സ് ആണേ അല്ലേ, കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. അതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഈ ലെൻസിന്റെ എന്താണ് തന്നത് നോക്കണം. എന്തോ തന്നിട്ടുണ്ടായിരിക്കും. എന്താ തന്നിരിക്കുന്നത്? ഫോക്കൽ ലെങ്ത്. അപ്പൊ രണ്ട് ഫോക്കൽ ലെങ്ത് ഉണ്ട് അല്ലേ. സോ രണ്ട് ഭാഗത്തും ഫോക്കൽ ദൂരം അടയാളപ്പെടുത്തി വെക്കണം. അത് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ 2F കൂടി അടയാളപ്പെടുത്തി വെക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ലെൻസ് അടയാളപ്പെടുത്തി വെക്കണം. കൂടാതെ എന്താ തന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് റേഡിയസോ കർവേജർ തരും. റേഡിയസോ കർവേജർ പറയാൻ എന്താടാ, അത് 2F ആണ് അല്ലെങ്കിൽ സി ആയിരിക്കും. സെറ്റാണേ. അപ്പൊ ഫോക്കൽ ദൂരം എത്രയാണ്? 30 ആണ്. അപ്പൊ രണ്ട് സൈഡിലും 30 കൊടുക്കണം വേണ്ടേ. അപ്പം 2F എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇത് മനസ്സിലായി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് എവിടെയാണ്? ലെൻസിൽ നിന്നും 45 cm അകലെയാണ്. സോ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. 45 cm നമ്മൾ ഒബ്ജക്റ്റ് യു പ്ലേസ് ചെയ്തു. സെറ്റാണല്ലോ. സോ ഈ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഈ സൈഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈ സൈഡ് എന്താണ്? നെഗറ്റീവ് ആണ്. സെറ്റാണല്ലോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കേട്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? 1/1 ആയിട്ട് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് എഴുതിയെടുക്കുക. യു എത്രയാണ്? യു 45 ആണ്. 45. അത് നെഗറ്റീവോ പോസിറ്റീവോ? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നെഗറ്റീവ് 45 ആണ്. സെറ്റാണേ. നെഗറ്റീവ് 45 cm കിട്ടുന്നു. നെക്സ്റ്റ് നമുക്ക് എന്താ? എഫ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ എഫ് നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കേണ്ടത്? 2 30 ഉണ്ട്. സോ ഈ 30 +30 ആണോ -30 ആണോ എടുക്കേണ്ടത്? അത് നിങ്ങൾക്കറിയാവോ? ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺവെക്സ് ലെൻസ് ആവുമ്പോൾ ദാ ഇങ്ങനെയാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ് എങ്കിൽ നമ്മുടെ ലൈറ്റ് റേ ഇങ്ങനെ പോയിട്ട് ഇവിടെയല്ലേ ഫോക്കസ് ആവുന്നത്? റൈറ്റ് സൈഡിലാണ് ഫോക്കസ് ആവുന്നത്. സോ കോൺവെക്സിന്റെ ഫോക്കസ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി കോൺകേവ് ലെൻസ് ആയിരുന്നുവെങ്കിലോ? കോൺകേവ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റ് റേ ഇങ്ങനെ പോയിട്ട് ഡൈവേർജ് ചെയ്ത് പോകുമ്പം നമുക്ക് ഈ സൈഡിലാണ് ഫോക്കസ് കിട്ടുക. കോൺകേവിന്റെ ഫോക്കസ് എന്താണ്? നെഗറ്റീവ് ആണ്. കിട്ടിയല്ലോ. അപ്പൊ എഫ് പോസിറ്റീവ് 30 ആണ്. ക്ലിയർ ആണേ. എന്താ കണ്ടുപിടിക്കേണ്ടത്? വേർ ദ ഇമേജ് ഈസ് ഫോംഡ്, ഇമേജ് എവിടെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ഇവിടെ എക്സ്ട്രാ അറിയാം. എന്താണ് ആ കാര്യം? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F അല്ലേ ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പൊ ബിയോണ്ട് സീലല്ലേടാ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക അല്ലേ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഇമേജ് എവിടെയാണ്? 2F അപ്പുറത്തായിരിക്കും. സോ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാ? റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്യുന്നത്, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കൂടാതെ ആ വാല്യൂ 60നെക്കാട്ടും വലിയ വാല്യൂ ആയിരിക്കൂലേ. എന്തുകൊണ്ടാ? 2F അപ്പുറത്താണ്, ബിയോണ്ട് 2F ആയതുകൊണ്ട് ദാറ്റ് വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 60. സെറ്റാണേ. സെറ്റാണേ. സോ ഇക്വേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതുക. 1/F ഈസ് ഈക്വൽ ടു 1/V -1/U ആണ് ലെൻസ് ഫോർമുല. ഇവിടുന്ന് എന്താ കാണേണ്ടത്? കാണേണ്ടത് 1/V ആയതുകൊണ്ട് ഈ -1/V അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 1/F പ്ലസ് ആയിട്ട് മാറും അല്ലേ. -1/V ഇങ്ങോട്ട് വരും, പ്ലസ് ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു 1/V എന്ന് കിട്ടും. സെറ്റാണോ? അപ്പൊ ഇവിടുന്ന് നമുക്ക് വീന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വീന്റെ ഇക്വേഷൻ മാത്രമേ ചെയ്യാം. എങ്ങനെ? രണ്ടാമത്തെ ആളെ ആദ്യം എഴുതണം, അതാരാ? യു ആണ്. പിന്നെ ആദ്യത്തെ ആൾ എഴുതുക, അതാരാ? എഫ്. സോ യു എഫ് ബൈ യു
plus R, U plus F in the tal, Namaka Vegam value contributing batum. So U at Rayanum, U minus 45 on. Settle into F at Rayana, F 30 on 30. Upon minus 45 plus 30 in the verum divided by minus 45 in into la plus a la plus 30 in the verum plus 30. Upon minus 45 into 3. Upon etragitum, Namaka noca. 5 3 15 ശിഷ്ടം 1 4 3 12 1 അല്ലേ 1350 by minus 45 plus 30 അപ്പോൾ നമുക്ക് minus 15 എന്ന് കിട്ടും ശരിയാണല്ലോ സോ കൃത്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം Calculate the same thing. 1350 divided by 50. We will say 90. This is plus 90 or negative 90. Now, minus by minus is 90 an answer. Plus an so, plus 90 centimeter. Now, we will answer the same thing. That is positive value. That is positive value. That is 60 value. Settle 90. So, this is the question. That is the convex lens. Focus plus side. This is concave lens. Focus negative. That is the same thing. Power of a lens is minus 2 diopter. Find its focal length kudade type of lens kandupidikkan vendi paranju focal length kaanan vendi paranju pinne idu edu idu edu alle defect of vision which defect of vision aanu ee person ennum chodyam vannu appo nammal engane kandupidikkum valare pradhanapetta chodyamaanu appo power equation endanu 1 by f on up f in equation than 1 by p on there a matter than low. Amka larco area equation focal length in meter on up even a meter lana kita upon the air value kandama the water simple on so 1 by minus 2 on the gitum so namka 0.5 meter nutrang gitum. Alle other worm 0.5 vella minus 0.5 on other one day namkin the manzakam power of the lens is negative. So negative avumbodhu endu lens aanu adu concave lens aanu alle concave lens endu nammal use cheynathu myopia kaanu nammal upayogikkunnathu hrasva drishtikku idu ee reethil oru problem krithyamayittu padichu idhe pona mattoru problem chodikkarundu focal length minus 60 thannu ennittu power kaanan chodichu engane kaanum 1 by f in meter aanu appo nammal 60 cm lkke maatranam appo namaku 0.6 kittum alle minus 0.6 meter kittum അപ്പോൾ നമുക്ക് 1 by 0.6 എന്നാണ് കിട്ടുക മൈനസ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻടു 10 മോളും താഴെയും ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് 10 by minus 6 എന്ന് കിട്ടും ഇത് ചെയ്താൽ നമുക്ക് 1.6 minus 1.6 ഡയറക്റ്റ് എന്ന ആൻസർ കിട്ടും സോ ഈ രീതിയിൽ പവറുമായി ബന്ധപ്പെട്ട ചോദ്യവും അതേപോലെ ലെൻസ് ഫോർമുല വെച്ചുള്ളതും മിറർ ഫോർമുല വെച്ചുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം So, this is the first time we So, we will see the first time we have to the Okay, so, bye.